ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ ടെക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി. സത്യം പറഞ്ഞാൽ വെറുതെ ഒരു രസത്തിന് വാങ്ങിച്ചതാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന രീതിയിൽ അവതരിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചത്. പ്രോഡക്റ്റ് വന്നത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ കാണുമ്പോൾ പേടിക്കണ്ട കേട്ടോ, ഇതിനകത്ത് സാധനമുണ്ട്. പൊതി വന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് വന്ന ഗിഫ്റ്റ് പാക്കറ്റ്. വളരെ കുറഞ്ഞ വില മാത്രമേ ഉള്ളൂ. വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഒരു ഡിസ്ക് ഉണ്ട്, ഇത് പ്രോഗ്രാമബിൾ ഡിസ്ക്കാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സി ഡി ഡ്രൈവ് ഇല്ല. ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ തെർമോകോൾ പീസിൻ്റെ അടിയിൽ ഇരിക്കുന്ന ഈ സാധനമാണ് നമ്മുടെ പ്രോഡക്റ്റ്. തെർമോകോൾ പീസൊക്കെ പോട്ടെ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫാനാണ് അല്ലേ. അതുപോലെ തന്നെ ഇത് USB കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു ഇതിൻ്റെ സാധനം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാം, തിരിക്കാം, ഒടിക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ സൈഡിൽ കുത്താം. അതുപോലെ UPS ആണെങ്കിൽ അതിൻ്റെ താഴെ അതിൻ്റെ സൈഡിൽ കുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരു USB ചാർജറിൻ്റെ ബാക്കിലും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. USB A പോർട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാനിത് ഓണാക്കി കാണിച്ചുതരാം. സോ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സിസ്റ്റമും വയറിങ് കാര്യങ്ങളെല്ലാം വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ആൻഡ് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇവിടെ പണ്ടൊരു ഡ്രൈവ് വെക്കേണ്ടതായിരുന്നു, പക്ഷേ ആ ഡ്രൈവാണ് നമ്മൾ ഊരിക്കളഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഫാൻ താഴോട്ടാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു വെച്ചു. ഇനി എന്താ ചെയ്യുക, ഇത് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. നമ്മളിപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇനി ശ്രദ്ധിച്ച് നോക്കണം. നല്ല കാറ്റുണ്ടല്ലോ. ഞാൻ ഒരു സത്യം പറയട്ടെ, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഇത് ശരിക്കും കാണാൻ. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഗുഡ് ലക്ക് എന്ന് പറയുന്നത് ഞാൻ ഫുള്ളായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ വീഡിയോ ഒരു 30 FPS ആയതുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ കാണുന്നത്. ഇതിലിപ്പോൾ ശരിക്കും എല്ലാ ഹാർട്ടും നമ്മൾ നേരെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫോണിൻ്റെ ക്യാമറയിൽ ഇത് ഇങ്ങനെ വരുന്നുള്ളൂ. അതതിൻ്റെ ഫ്രെയിം റേറ്റിൻ്റെയും അതുപോലെ ലൈറ്റിൻ്റെ ഹേർട്സിൻ്റെ ഒക്കെ കുറച്ച് ഡിഫറൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇത്രയും നേരം ശബ്ദം കേട്ട പോലെ ഇതിന് നല്ല കാറ്റുണ്ട്. സംഭവം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വലിയ വിലയൊന്നുമില്ല. മറ്റ് ഡീറ്റെയിൽസ് പ്രോഡക്റ്റ് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമുക്കൊരു ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ നേരത്തെ നമ്മളൊരു CD കാണിച്ചില്ലേ, ഈ CD ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് ഈ എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എനിക്ക് നിലവിൽ CD ഡ്രൈവ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം ആരാണ് CD ഒക്കെ, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ ഒരു സംശയമൊക്കെ ചോദിക്കാവുന്നതാണ്. എന്തായാലും ആ CD സെറ്റപ്പ് ഫയൽ അല്ലാതെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് പ്രോഗ്രാം ചെയ്യുന്നു, ആ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ തന്നെയും നമുക്ക് ചുമ്മാ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അതായത് ലാപ്ടോപ്പിലൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫാനായിട്ട് യൂസ് ചെയ്യാം. ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കണക്ട് ചെയ്ത് നമ്മുടെ ഫേസിന് നേരെ പിടിച്ചാൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. എന്നുവെച്ചാൽ ഭീകരകാറ്റായിട്ട് പറഞ്ഞു പോകുന്നില്ല, അത്യാവശ്യം ഒരു മനുഷ്യന് മുഖത്ത് ചെറിയ വേർപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്. ഇത് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും വാങ്ങിച്ചല്ല, വെറുതെ വാങ്ങിച്ചതാണ്, ഒരു രസമൊക്കെ തോന്നിയിട്ട്. പക്ഷേ ഇത് ഉപകാരപ്പെടാനിടയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാനപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കുറേ സെർച്ച് ചെയ്ത് നോക്കി, ആമസോണിൻ്റെ സൈറ്റിലൊക്കെ കയറി നോക്കി. പക്ഷേ എനിക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ആപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ സെറ്റപ്പ് ഫയൽ കിട്ടിയില്ല. ഇതിൻ്റെ കൂടെ നമുക്കൊരു USB കേബിള് കിട്ടുന്നുണ്ട്. USB മിനി USB അല്ല, മൈക്രോ USB ടു USB. ഇത് ഈ ഫാനിൻ്റെ ചിറകിനോട് ചേർന്ന് ഇവിടെ നമുക്ക് മൈക്രോ USB പോർട്ടുണ്ട്. ഈ പോർട്ട് കണക്ട് ചെയ്ത് ഇത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഈ CD ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഈ ഫാനിൽ വരുന്ന മെസ്സേജ് ഏത് വേണം എന്ന് തീരുമാനിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.